ഇന്ത്യൻ ക്രൈസ്തവ സഭയിലെ വേറിട്ട ശബ്ദങ്ങളിൽ ഒരാളാണ് ഫാദർ പോൾ തേലക്കാട്. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ദർശനത്തിന് വേണ്ടി സ്വന്തം നേതൃത്വവുമായി കലഹിക്കാൻ പോലും മടിയില്ലാത്ത കരുത്തനായ ഒരു സഭാ വക്താവ്. സ്വാഗതം. സ്വാഗതം. ഞാൻ ചോദിച്ചു തുടങ്ങുന്നത്, രാജ്യത്തൊരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ പൊതുവായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പൊതുവെ വ്യവഹരിക്കപ്പെടുന്ന ഒരു കാര്യം പല കാര്യങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രബലമായൊരു ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവർ അത്തരം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായും ഭാരതത്തിലെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ഗൗരവമായി നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. ആഗോളതലത്തിൽ ഒക്കെ ഉള്ളതാണ് മതത്തിൻ്റെ മൗലികവാദം. അത് ഒരു കണക്കിന് പറഞ്ഞാൽ ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുമുണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ മതവൽക്കരണമാണ്. രാഷ്ട്രീയം മതത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു. അത് പല മതങ്ങളിലുണ്ടാകാം. അത് ഇസ്ലാം മതത്തിലുണ്ടായി, അത് അറേബ്യൻ രാജ്യങ്ങളിൽ പ്രകടമായി, അത് പണ്ട് മിഡിൽ ഏജസിൽ കുരിശു യുദ്ധങ്ങൾ തുടങ്ങിയ കാലഘട്ടമുണ്ട്. അന്നൊക്കെ ക്രിസ്തുമതത്തിൽ ശക്തമായി ഉണ്ടായിരുന്നതാണ്. അത് ഈ കുരിശു യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സാവധാനം രണ്ട് വിഭാഗങ്ങളും ഒരുപാട് മനസ്സിലാക്കിയതാണ്, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹങ്ങൾ. പക്ഷേ അത് ഇന്ന് ഭാരതത്തിൽ പ്രത്യേകിച്ചും ഹിന്ദു സംസ്കാരത്തിൻ്റെ ഉള്ളിലുണ്ടായ ഒരു മൗലികവാദത്തിൻ്റെ, അതുണ്ടായത് ഈ വിധത്തിലുള്ള ഒരു സ്പർദ്ധയിൽ നിന്നാണ് ഞാൻ കരുതുന്നത്. ഈ മതങ്ങൾ തമ്മിലുള്ള, സമൂഹങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ എന്ന് പറയുന്നത് ഒരു സ്പൈറ്റാണ്, ജലസിയാണ്, അസൂയയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പാരസ്പര്യത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ബന്ധങ്ങളുണ്ടാകുന്ന ഒരു വിഭാഗീയതയുടെ ചിന്തയാണ്. അവൻ വലുതാകുന്നു, എനിക്കതിന് വലുതാകാൻ കഴിയാതെ പോകുന്നു, അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഒരു പരസ്പരമായ ഒരു അകൽച്ച. അത് മനുഷ്യത്തിലുണ്ടാകാം, സമൂഹങ്ങൾ തമ്മിലുണ്ടാകാം. അതൊരു മിമറ്റിക് റൈവൽറി എന്ന് ഞാൻ പറയുന്നു, അനുകരണത്തിൽ നിന്നുണ്ടാകുന്ന സ്പർദ്ധ. അതുകൊണ്ടുണ്ടാകാവുന്നതാണ്. എന്തുകൊണ്ടോ ഇവിടെ ഭാരതത്തിൽ ഒരു ഹിന്ദുത്വയുടെ ശക്തമായ അധിനിവേശമുണ്ട്. അത് ഹിന്ദുമതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ്. അതുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഒരു ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് അപകടകരമായി മുന്നേറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്നത് മൂന്ന് ഗോത്ര സംവിധാനങ്ങളുടെ സമുച്ചയമാണ്. പ്രധാനമായും മൂന്ന്. ഒന്ന് ആര്യ സംസ്കാരമാണ്, രണ്ടാമത് ദ്രാവിഡ സംസ്കാരമാണ്, മറ്റൊന്ന് മംഗോളിയൻ സംസ്കാരമാണ്. ഇത് മൂന്നും ഇന്ത്യയിൽ വളരെ ശക്തമാണ്. ഇന്ത്യയിലെ വളരെ ശക്തമായ നേതൃത്വത്തിലേക്ക് വന്നും ഇന്ത്യയുടെ എല്ലാ നിശ്ചയിച്ചതും നമുക്കെല്ലാവർക്കും പറയും മൗര്യ സാമ്രാജ്യമാണ്, അതിനകത്ത് അശോകചക്ര. അവരെല്ലാവരും ഈ ആര്യ സംസ്കാരത്തിൻ്റെ ആളുകളല്ല, ബൗദ്ധ സംസ്കാരത്തിൻ്റെ, മംഗോളിയൻ സംസ്കാരത്തിൻ്റെ ആളുകളായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരത്തെ മാറ്റി നിർത്താനാകാത്ത വിധം വളരെ ശക്തമായി മൂന്ന് ഗോത്രങ്ങളുടെയും ഒരു സംഹിത, ഏകീകൃതമായ ഒരു ഭാവം. ഈ ഏഴ് മതങ്ങൾ, പ്രമുഖമായ മതങ്ങൾ ഇന്ത്യയിലുണ്ട്. 22 ഭാഷകളുമുണ്ട്, അതിന് ആയിരക്കണക്കിന് ഉപഭാഷകളുമുണ്ട്. അങ്ങനെ വൈവിധ്യങ്ങളുടെ പലമ എന്ന്, അല്ലെങ്കിൽ പ്ലൂറാലിറ്റി എന്ന് പറയുന്ന പലമയുടെ വൈവിധ്യത്തിൻ്റെ ഒരു ഏകത്വമാണ് ഇന്ത്യയിലുള്ളത്. ജാതികൾ, ഗോത്രങ്ങൾ, ഗിരിവർഗങ്ങൾ, അങ്ങനെ വർണ്ണവ്യത്യാസം, ജാതി വ്യത്യാസം, മതവ്യത്യാസം, ഭാഷാ വ്യത്യാസം, ഇതെല്ലാം ഇവിടെ വരും. ഇതെല്ലാം ചേർന്നതാണ് ഒരു ഭാരതം. അത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ അമൃതദാസൻ പറഞ്ഞിട്ടുള്ളത് ഭാരതം എന്ന ആശയം അപകടത്തിലായിരിക്കുന്നതാണ്. ഇന്ത്യ ആസ് എൻ ഐഡിയ ഈസ് ഇൻ ട്രബിൾ. ഇന്ത്യ എന്ന് പറയുന്ന ആശയമാണ് എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാ ഗോത്രങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ മതങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ രൂപമാണ്. അതാണ് ഭാഷ. അവിടെ ഒരു ഏകമായ ജാതി, അത് നമുക്കെല്ലാവർക്കും അറിയാം, ഇവർ കൊണ്ടു നടക്കുന്നത് മനുസ്മൃതിയാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. ആ മനുസ്മൃതിയിൽ ആദ്യം
ഗാന്ധിയുടെ ആര്യ സംസ്കാരത്തിൻ്റെ ആര്യാവർത്തത്തിൻ്റെ ഒക്കെ കാഴ്ചപ്പാടുകളാണ്. അങ്ങനെ ഒരു ജാതിയോ ഒരു മതമോ ആധിപത്യം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് ഇവിടെ നിരന്തരം ഉണ്ടാകുന്നത്. അത് രാജ്യത്തിൻ്റെ ഭാവിയെ അപകടപ്പെടുത്തും എന്ന തിരിച്ചറിവ് ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. അത് രാഷ്ട്രീയത്തിൽ ഒരുങ്ങുന്നുണ്ടോ എന്നുള്ള ഗൗരവമായ പ്രതിസന്ധിയുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷമായ 2% മാത്രം പോലും ഇല്ലാത്ത ക്രൈസ്തവർ എടുക്കേണ്ട സമീപനമുണ്ട്. അത് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മൂന്ന് മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളാണ്. ഇത് മൂന്നുമാണ് മുറുകെ പിടിക്കേണ്ടത്. സമത്വം, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാവരും അംഗീകരിക്കുക, അതാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയുടെ മൂന്ന് അടിസ്ഥാനങ്ങളും എവിടെ നിന്നാണെന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടാകാം. എവിടെ നിന്നുമാകട്ടെ, അത് വേദത്തിൽ നിന്നുണ്ടാകാം, ഉപനിഷത്തുകളുണ്ടാകാം, എവിടെ നിന്നായാലും അത് വളരെ വളരെ ആദരണീയമാണ്. ആ അടിസ്ഥാന മൂല്യങ്ങളാണ് ഇവിടെ നഷ്ടപ്പെടുന്നു എന്ന ആശങ്കയുണ്ടാകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനും ആ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും ആ മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കാനുമുള്ള അടിസ്ഥാനപരമായ ധാർമ്മികവും ആത്മീയവുമായ മനുഷ്യത്വപരവുമായ ഒരു ബാധ്യതയും കടമയും ക്രൈസ്തവ നേതൃത്വത്തിനും ക്രൈസ്തവ പുരോഹിതർക്കും മെത്രാന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ട് എന്ന് എല്ലാവരും കരുതുന്നുണ്ട്. അവിടെയാണ് ഗൗരവമായി മൂല്യച്യുതിയും അപച്യുതിയും ഉണ്ടാകുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. അവിടെ ഉണ്ടാകുന്നത് മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണമാണ്. രാഷ്ട്രീയം മതവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ മതത്തിനകത്ത് രാഷ്ട്രീയം കടന്നു വരികയും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മതത്തിനുണ്ടാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ് ഭാരതത്തിൽ ക്രൈസ്തവർക്കും എല്ലാ മതങ്ങളും നേരിടുന്ന ഭീഷണി. മതം എന്ന് പറയുന്നത്, ഞാൻ പണ്ഡിതം പഠിച്ച് പറഞ്ഞിട്ടുള്ള പോലെ, വാട്ട് യു ഡു വിത്ത് യുവർ ഓൺ സോളിറ്ററിനെസ്. റിലിജിയൻ ഈസ് വാട്ട് യു ഡു വിത്ത് യുവർ ഓൺ സോളിറ്ററിനെസ്. നിന്റെ ഏകാന്തതയോട് നിനക്കുള്ള പ്രതികരണമാണ് മതം. ഏകാന്തത എന്താണ്? സ്വന്തമായ ആന്തരീയത പ്രശ്നമാണ്, എൻ്റെ അന്തക്കരണത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ മനസ്സാക്ഷിയുടെ പ്രശ്നമാണ്. അവിടെ സകലയെ ഉൾക്കൊള്ളുകയും എല്ലാവരെയും എല്ലാവർക്കും ആതിഥ്യം കൊടുക്കുകയും എല്ലാവരെയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ധർമ്മബോധമാണ് ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ മഹത്തായൊരു പാരമ്പര്യം ധർമ്മമാണ്. ഇവിടുത്തെ യാചകർ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന എന്താ? ധർമ്മം തരണേന്നാണ്. 5 രൂപ തരാനോ 10 പൈസ തരാനല്ല ചോദിക്കുന്നത്, ധർമ്മം ചോദിക്കുന്നു. എന്നോട് നിന്നോട് പരസ്പരം നമ്മൾ മുഖാമുഖം നിൽക്കുമ്പോൾ ചോദിക്കുന്നത് ധർമ്മമാണ്. എന്നെ ദ്രോഹിക്കരുത്, ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, എന്നെ ആദരിക്കണം. ഇതാണ് മനുഷ്യത്വത്തിൻ്റെ മൗലികമായ മുഖം പരസ്പരം പറയുന്നത്. ഒന്നും പറയാതെയായിരിക്കാം. പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ കാണുമ്പോൾ ഒന്നും പറയാതെ കൈകൂപ്പുന്നു. ഈ കൈകൂപ്പുന്നു എന്തെന്നാ? അതൊരു ഭാഷയാണ്, ഒന്നും പറയുന്നില്ല, നിശബ്ദമാണ്. പക്ഷേ നിന്നെ ഞാൻ മാനിക്കുന്നു, നിന്നെ ആദരിക്കുന്നു, അതാണ്, നിന്നെ നിനക്ക് ഞാൻ ആതിഥ്യം നൽകുന്നു എന്നുള്ള മനോഹരമായ ഭാഷ തന്നെയാണ്. ആ ഭാഷയാണ് ധർമ്മം, അതാണ് ചോദിക്കുന്നത്. അത് കൊടുക്കാൻ കഴിയണം, അത് കൊടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകണം, അതിനുവേണ്ടി വാദിക്കണം, അതിനുവേണ്ടി നിലകൊള്ളണം. അതിലാണ് ശോഷണം വരുന്നത്, അവിടെയാണ് മതങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് പരാജയപ്പെടുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. അവിടെ മതനേതാക്കന്മാർ ആത്മീയ പുരുഷനാകുകയോ ധർമ്മത്തിൻ്റെ വ്യക്തികളാകുകയോ അത് പ്രഘോഷിക്കുന്നവരാകാതെ സ്വന്തം അധികാരത്തിൻ്റെ ആഭിജാത്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് കച്ചവടത്തിൻ്റെ മൊത്തമായ ഒത്തൊരുമയുടെയൊക്കെ ഭാഷ പറയുമ്പോൾ വളരെ ശോചനീയമായി മതം തകരുകയാണ്, അവിടെ ധർമ്മം തകരുകയാണ്. ഇത് മനസ്സിലാക്കുന്നില്ല, ഇതാണ് നമ്മുടെ പ്രതിസന്ധി. ഫാദർ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ, രാഷ്ട്രീയം മതത്തെ ഉപയോഗിക്കുന്നതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഫാദർ പറയുകയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് പല രൂപത്തിൽ, പല വിധത്തിൽ, ഭാഷയുടെ കാര്യത്തിൽ, വേഷത്തിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ, നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഈ വേർതിരിവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പൊതുവിൽ
മല കേരളത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറ് കേരളം വളരെ സുരക്ഷിതമായൊരു പ്രദേശമാണ്, കേരളത്തിൽ യോഗ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് വേറെ കാര്യമാണ്, പക്ഷെ നമ്മളങ്ങനെ അവകാശപ്പെടാറുണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണോ നമ്മളുടെ ക്രൈസ്തവ സഭയിലെ പല കേരളത്തിലെ നേതാക്കൾക്കും സഭയുടെ അധ്യക്ഷന്മാർക്കും ഈ രാജ്യത്ത് അങ്ങനെ അരക്ഷിതാവസ്ഥയുടെ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നത്? തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിക്കുന്നത് കർദ്ദിനാൾ ആലഞ്ചേരി പിതാവ് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇൻ്റർവ്യൂവിലാണത് പറഞ്ഞത്, ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്ത ഇൻ്റർവ്യൂവിലാണത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഉടനെ അധികം താമസമില്ലാണ്ട് മണിപ്പൂരിലുണ്ടായത് എന്താണെന്ന് ആൾക്കാരറിയാം. രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ അത് ബോധപൂർവ്വത്തിൽ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതാണ്, ഗോത്രങ്ങളുടെ വൈവിധ്യം, ഗോത്രങ്ങൾ തമ്മിലുള്ള ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിമെറ്റിക് റൈവൽറി, അനുകരണാജനകമായ സ്പർദ്ധ, അതിനെ ഉപയോഗിച്ച് അവർ തമ്മിൽ തല്ലിത്തടിയുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, രാഷ്ട്രീയം പലപ്പോഴും വോട്ട് നേടാൻ വേണ്ടി ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ പരസ്പരം സംഘങ്ങളെയും സമുദായങ്ങളെയും തമ്മിൽ തല്ലിക്കും, ഇത് ഉണ്ടാകുകയാണ്. അത് ഉണ്ടാകുന്നു എന്നുള്ളപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ വിദേശത്ത് നടക്കുള്ളൂ, ആളക്കൊല്ലം കൂട്ടക്കുരുതികളും ഒക്കെ വിദേശത്ത് നടക്കുന്നതാണ്, ഇവിടെ നിന്ന് നടക്കില്ല എന്ന്. ഞാൻ നിങ്ങൾ എല്ലാവരും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം ജർമ്മനിയുടെ അനുഭവമാണ്. ജർമ്മൻകാർ ആര്യന്മാരാണ്, വലിയ ആഷ്ട്യന്മാരാണ്, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരാണ് എന്ന് അവകാശപ്പെട്ടവരാ. എന്താണ് ജർമ്മനിയിൽ നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ യഹൂദരെയാണ് ടാർഗറ്റ് ചെയ്തത്, യഹൂദരെയാണ് അവർ, ഇവരെല്ലാവരും ഞങ്ങളുടെ വർഗത്തെ അശുദ്ധമാക്കുന്നത് യഹൂദരാണെന്ന് പറഞ്ഞ് യഹൂദർ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഡേവിഡിൻ്റെ സ്റ്റാർ എന്ന ഒരു മുദ്ര വെച്ചുകൊണ്ട് നടക്കണം. ഇത് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ നിശബ്ദരായിരുന്നു. ഈ യഹൂദർ തിരിച്ച് റോട്ടിൽ കാണുമ്പോൾ അവരെയൊക്കെ യഹൂദരാൾ തിരിച്ചറിയുന്ന ഒരു പാട് അടയാളം വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യരുത്, തെറ്റാണത്, അവരെല്ലാവരും മനുഷ്യരാണ്, ഒരുപോലെ നടക്കാൻ അവകാശമുണ്ട് എന്ന് പറയാൻ ക്രിസ്ത്യാനികൾക്ക് ശബ്ദമുണ്ടായില്ല, ക്രിസ്തവ നേതൃത്വത്തിൽ കഴിഞ്ഞില്ല. അതുണ്ടാക്കിയത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കൂട്ടക്കൊലകളാണ്. ഈ യഹൂദരെയാണ് പിന്നെ കാണാതെയായത്. അവരെങ്ങോട്ട് പോയി? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ നിങ്ങൾ കണ്ടതാണ്, എങ്ങോട്ട് പോയി എന്ന് അന്വേഷിച്ചില്ല. ഈ മനുഷ്യത്വമാണ് കുരുതി കൊടുക്കപ്പെട്ടത്. 1000-ൽ അധികം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ജർമ്മനിയിലുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആളെ കൊല്ലുന്ന ഫാക്ടറികളായിരുന്നു. 60 ലക്ഷം യഹൂദരെയാണ് കൊന്നത്. ഇത് ജർമ്മനിയിലുണ്ടായത്. ജർമ്മൻകാർക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. മാത്രമല്ല മനുഷ്യത്വത്തിന് ഏറ്റവും വലിയ ക്രൂരമായ ഭീകരതയാണ് ഉണ്ടായത്. മനുഷ്യത്വമാണ് കൊല ചെയ്യപ്പെട്ടത്. ഇത് ഉണ്ടാകേണ്ടത് അവിടെ ആ നാട്ടിലുണ്ടായി. അവിടെ ഞാൻ പറയട്ടെ, 60,000 ലൂതറൻ അച്ഛന്മാരുണ്ടായിരുന്നു അവിടെ. ഈ അച്ഛന്മാർ ഭൂരിപക്ഷവും നാസി അനുഭവമുള്ളതായിരുന്നു. ആ നാസി അനുഭവികളുടെ അച്ഛന്മാരുടെ ഇത് എതിർത്തവരുണ്ടായിരുന്നു. എതിർത്തവരെ ശബ്ദമൊക്കെയും പിടിച്ചുലച്ചതും അവരെ പീഡിപ്പിച്ചതും ഇവരാണ്. പട്ടാളക്കാരല്ല, പോലീസല്ല. ഇതേ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല, ഇതിവിടെ ഉണ്ടാകാം. പരസ്പരം വെറുക്കാൻ തുടങ്ങിയാൽ, പരസ്പര സ്പർദ്ധ പ്രദർശിപ്പിച്ചാൽ, പരസ്പരം അകറ്റാൻ ശ്രമിച്ചാൽ, പരസ്പരം വിനോദം പ്രചരിപ്പിച്ചാൽ ഇതെല്ലാം സംഭവിക്കും. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെങ്കിൽ ചരിത്രം ആവർത്തിക്കും. ഇതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഈ ഭയപ്പാട് കേരളത്തിലെ ഏതെങ്കിലും പൗരന്മാർക്ക് നഷ്ടപ്പെട്ടാൽ ഇവിടെ അപകടം ഉണ്ടാക്കും എന്ന് തിരിച്ചറിയാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് പറഞ്ഞപ്പോൾ ജർമ്മനിയുടെ ഉദാഹരണം പറഞ്ഞു. അവിടെ കുറ്റകരമായ മൗനം ആദ്യം പാലിക്കപ്പെട്ടു, പിന്നെ നാസി ഭരണകൂടത്തിനൊപ്പം നിന്നവർ അവരുടെ ക്രൂരതകളെ വിമർശിച്ചവരെ ഒറ്റുകൊടുക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്തു. അതുമായിട്ട് താരതമ്യമൊന്നും നമുക്കിപ്പോൾ ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന മൗനവും കുറ്റകരമായ മൗനമാണ് എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 1961-ലാണ് ഈ കൂട്ടക്കൊലയുടെ സൂത്രധാരകനായ ഐക്മാൻ, അയാൾ യുദ്ധം കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷനായി, അയാളെ ജെറൂസലേമിൻ്റെ ഇസ്രായേലിൻ്റെ ചാരസംഘടന അർജൻറ്റീനയിൽ നിന്ന് പിടികൂടിയത്. അയാൾക്കൊന്ന് വിസ്തരിച്ച് ജെറൂസലേമിൽ വിസ്തരിച്ച പുസ്തകമാണ് ഐക്മാൻ ഇൻ ജെറൂസലം, അന്ന ആർണറ്റ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവർ പറയുന്ന രംഗമുണ്ട്.
അവർ ന്യൂയോർക്കിൽ നിന്ന് വരുമ്പോൾ അവർ പ്രതീക്ഷിച്ചത് 60 ലക്ഷം ആളുകളെ കൊന്ന, യഹൂദരെ കൊന്ന ഒരു ഭീകരനെ കാണാനാണ് പോയത്. അവർ കോടതി മുന്നിൽ ചെന്നപ്പോൾ കണ്ടത് അങ്ങനെയല്ല, ഒരു സാധാരണ മനുഷ്യനാണ് പ്രതിക്കൂട്ടുന്നത്, ഒരു സാധാരണ മനുഷ്യൻ. അവർ ചോദിക്കുന്നത്, ഈ സാധാരണ മനുഷ്യൻ എങ്ങനെ ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ കഴിഞ്ഞു? അവൻ എഴുതുന്ന കാര്യമുണ്ട്, കഴിയും, ചിന്തയില്ലായിരുന്നാൽ മതി, തോട്ട്ലെസ്നെസ്, ചിന്തിക്കാതിരിക്കുക. വെറും ശാസ്ത്രീയ ചിന്തയല്ല, 2 2 4 ധർമ്മബോധം വെടിഞ്ഞാൽ മതി. ധാർമ്മിക എൻ്റെ ബൈബിളിലെ ആദ്യ പുസ്തകത്തിൽ കായനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, കായൻ കായൻ നിന്റെ സഹോദരൻ എവിടെ, നിന്റെ കൂട്ട് അയൽക്കാരൻ എവിടെ? ഈ ചോദ്യം മറന്നാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇതിനേക്കാൾ വലിയ ഭീകരതയും നമ്മളിൽ ചിന്തിക്കണം. ഇവിടുത്തെ സാധാരണക്കാർ ചിന്തയില്ലാതായാൽ ഇവിടുത്തെ മുസ്ലിം സഹോദരൻ എന്ത് പറ്റുന്നു, ഇവിടുത്തെ ഹിന്ദു സഹോദരൻ എന്ത് പറ്റുന്നു, ക്രിസ്ത്യൻ സഹോദരൻ എന്ത് പറ്റുന്നു, എൻ്റെ അയൽക്കാരൻ എന്ത് പറ്റുന്നു എന്ന് അന്വേഷിക്കാതിരുന്നാൽ, അതിനെക്കുറിച്ച് ജാഗ്രത ഇല്ലായിരുന്നാൽ, അവരെൻ്റെ മുഖത്ത് ഈശ്വരൻ്റെ മുഖം കാണാതെ പോയാൽ, ധർമ്മം ചോദിക്കുന്നതിനെ കേൾക്കാതെ പോയാൽ, ഈ ദുരന്തങ്ങൾ എവിടെയും ഉണ്ടാകാം, ഈ ദുരന്തങ്ങൾ എവിടെയും ഉണ്ടാകാം. ഇതാണ് നമുക്ക് ജാഗ്രത ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയം കൊയ്തുകൊണ്ട് പോകും, ഒരു അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കളിയാണത്. പക്ഷേ അതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഭീകരമായ മനുഷ്യത്വത്തിൻ്റെ കിരാതമായ ക്രൂരതയാണ്. ഈ ക്രൂരത നമ്മുടെ ഇടയിൽ വർദ്ധിക്കുന്നു, അതിനുള്ള വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ വിളമ്പുന്നു, വിതയ്ക്കുന്നു, അത് കൊയ്യാൻ പോകുന്നത് അപകടമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ മൗനത്തെക്കുറിച്ച് പറഞ്ഞു. ഫാദർ പറയുന്നത് പോലെ ഇതര മതവിദ്വേഷം അല്ലെങ്കിൽ അപരവിദ്വേഷം ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന ചില സംഗതികൾ ഏറ്റുപാടുന്ന ആളുകളായി സഭയുടെ ചില അധ്യക്ഷന്മാർ മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് ആവർത്തിക്കുന്ന ആളുകൾ, ലവ് ജിഹാദിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മുടെ മുൻപിൽ നമ്മൾ കാണുന്നുണ്ട്. സംഘപരിവാർ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതിനേക്കാൾ രൂക്ഷമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗ്രൂപ്പുകൾ സഭയ്ക്കുള്ളിൽ ഉണ്ടായി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പരിക്ക്, ആ പരിക്കിനെ കുറിച്ച് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം സഭാ നേതൃത്വത്തിനില്ലേ? വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. 2020 ലവ് ജിഹാദിനെ കുറിച്ച് സിറോർബാ സഭയുടെ സിനഡ് ഒരു പ്രസ്താവന ഇറക്കിയത്, തികച്ചും ഉത്തരവാദിത്വരഹിതവും അപകടകരവുമായ പ്രസ്താവനയെന്നേ ഒരു പ്രസ്താവനയായിരുന്നു അത്. കാരണം കേരളത്തിലെ DGP ആയിരുന്നത് ജേക്കബ് പുന്നൂസാണ്. അദ്ദേഹമാണ് 2009 ഇങ്ങനെയൊരു പരിപാടി ഉണ്ടോ എന്ന് കോടതിയിൽ നിന്ന് അന്വേഷണം ഉണ്ടായപ്പോൾ കോടതി സത്യവാങ്മൂലം കൊടുത്ത് അങ്ങനെ ഒരു ലവ് ജിഹാദിനെ ഓർഗനൈസ്ഡ് ആയിട്ട് പരിപാടി ഇവിടെ ഇല്ല എന്ന്. ഇത് അറിയാൻ കടപ്പെട്ടവരാണ് മസ്ലാമാർ. 2018 ഹാദിയ കേസിൽ NIA ഹിന്ദുത്വയുടെ തന്നെ ഒരു അന്വേഷണ സംഘമാണത്, ഈ BJP ഭരിക്കുന്ന സർക്കാരിൻ്റെ അന്വേഷണം, അവർ പോലും പറഞ്ഞു ഇങ്ങനെ പരിപാടി ഇല്ലാന്ന്. ഇത് രണ്ടും കഴിഞ്ഞ സമയത്താണ് 2022 ഇങ്ങനെ പ്രസ്താവന ഇറക്കിയപ്പോൾ അത് തികച്ചും അനുചിതമായിരുന്നു, തികച്ചും അപകടകരമായിരുന്നു. കാരണം ഒരു സമുദായത്തെ, ഇസ്ലാം മതത്തെ പ്രത്യക്ഷമായി അവഹേളിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയായിരുന്നു എന്നത് മനസ്സിലാക്കാനുള്ള വിവേകം പിതാക്കന്മാർ കാണിക്കേണ്ടതായിരുന്നു. അത് കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. അതിനുശേഷമാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പാലയിലെ ബിഷപ്പ് പറഞ്ഞത്. ഇതൊക്കെ ഉത്തരവാദിത്വരഹിതമായ സംസാരമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മിത്രൻ സംസാരിക്കും, ഒരു വൈദികൻ പള്ളിയിൽ അല്ലെങ്കിൽ ഒരു മോസ്കിലെ പള്ളിയിൽ എന്ന് പറയുന്ന ആരായ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് മനുഷ്യത്വമെങ്കിലും ഉണ്ടാകണം നമുക്ക്. സ്വന്തം മതത്തിൻ്റെ കാര്യം ഓർത്താൽ പോരാ. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം എൻ്റെ ക്രിസ്തുവിനെ കാണേണ്ടത്. അപ്പോൾ യേശു പറഞ്ഞില്ല അത് ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ ചോദിക്കാൻ, പറഞ്ഞില്ല. മനുഷ്യനാണ് പ്രധാനം, മനുഷ്യൻ്റെ മുഖം. അത് കാണാൻ പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ അധികാരി ഇതുപോലെ വർത്തമാനം പറയാൻ പാടില്ല, തെറ്റാണത്. അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം അവർക്കില്ല, ഉണ്ടാകേണ്ടതായിരുന്നു. അതാണ് ഒരു ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മതത്തിൻ്റെ മൗലികമായ മാനങ്ങൾ വിട്ടിട്ട്
ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഷ പറയാൻ തുടങ്ങുമ്പോൾ മതത്തിൻ്റെ ആദരവിയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ള കാര്യം, അത് തികച്ചും അപകടകരമായ ഒരു പ്രസ്താവനയാണ്. അത് അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള പ്രസ്താവനകൾ അത്രമാരിൽ നിന്നും വൈദികരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അവർ എല്ലാ മനുഷ്യരെയും ആശ്ലേഷിക്കുന്ന, ഞാൻ പറയുന്നത് മുസ്ലിം മതമായിട്ട് ഇസ്ലാമിലെ മതപുരോഹിതർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാമല്ലോ, വയറും നാവ് നോക്കും ദൈവം തന്നതല്ലേ, നിന്നോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇടസൂര നിയന്തി അങ്ങനെ ചെയ്യണേ ചോദിക്കാമല്ലോ. അതിന് തയ്യാറാകാതെ ഇത്തരം ഭാഷ സമൂഹത്തിലേക്ക് പറഞ്ഞു വിടുന്നത് അത്യന്തം വേദനാജനകമാണ്. അത് ഇനിയെങ്കിലും ഒരു തിരിച്ചറിയും, ഇത്തരം ഭാഷ പ്രധാനം, ഇത്തരം സംസാരം കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് വിഷം കലർത്തി വിടുന്ന ഭാഷ ഉണ്ടാകാതിരിക്കാനും ശ്രമിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഫാദർ, ഇത് പറയുമ്പോൾ ഇപ്പോൾ കെ സി ബി സിയുടെ പ്രസ്താവന അനുചിതമായതാണ് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഫാദർ പറയുന്നുണ്ട്. ഇതുപോലെ പറയുന്ന സഭയ്ക്കുള്ളിലുള്ള ആളുകൾ വേറെയുമുണ്ട്. വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള സൗഹൃദവും സ്നേഹവും കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഉയർന്ന തലത്തിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ അത് താഴെ തലത്തിലുള്ള വിശ്വാസികളുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. അവർ വലിയ തോതിൽ ആശയക്കുഴപ്പത്തിലാവുകയോ അല്ലെങ്കിൽ സംശയാലുക്കളാവുകയോ അല്ലെങ്കിൽ ഇത്തരം പ്രചരണങ്ങളൊക്കെ വെറും പ്രചരണങ്ങൾ മാത്രമല്ല അത് വസ്തുതകളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇതിലൊരു തിരുത്തുണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം. അത് ഞാനിത് ചോദിക്കുന്നത്, ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ പുരോഗമനോന്മുഖമായിട്ട് പരിവർത്തിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ്. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ, ആതുര സേവനത്തിലാണെങ്കിൽ, മറ്റ് സാമൂഹ്യ സേവന രംഗത്താണെങ്കിലും ഒക്കെ, അനാഥ സംരക്ഷണത്തിലാണെങ്കിലും ഒക്കെ വലിയ വലിയ മുന്നേറ്റത്തിലേക്ക് ഒരു സൊസൈറ്റിയെ നയിക്കാൻ ശ്രമിച്ച ഒരു സഭയുടെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഉത്തരവാദിത്തം ഇതല്ല, ഇത് തിരുത്തേണ്ടതാണ് എന്ന് പിന്നീട് ഒരിക്കലും തോന്നാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, ഇങ്ങനെ ഓരോ ഒന്നോ രണ്ടോ കുറേ മെത്രാന്മാർ പറഞ്ഞു എന്ന് വെച്ച് ഇവിടെ ജനങ്ങൾക്ക് ബോധമുണ്ട് കേരളത്തിലെ ക്രൈസ്തവർ ഒരു പരിധിയിൽ പ്രബുദ്ധരാണ്, അവർ വല്ലവരും പെട്ടെന്ന് പറഞ്ഞു കേൾക്കുന്നവരും പിന്നാലെ ഇറങ്ങി പോകുന്ന ആളല്ല. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ ജനങ്ങൾ ഇവിടുത്തെ ബഹുസ്വരതയെ മനസ്സിലാക്കുന്നവരും ആ ബഹുസ്വരത അപകടം കാത്തു പാലിക്കണമെന്ന് വിശ്വസിക്കുന്നവരും അതിനെ ഊട്ടിയുറപ്പിക്കാൻ കഴിവതും പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ ഉള്ളിടത്തോളം കാലം ഇത് എളുപ്പത്തിൽ ആളുകളെ വഴിതെറ്റിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഈ ചിന്താഗതിക്കെതിരായി തന്നെ ശക്തമായ പ്രതിഷേധങ്ങളും ഈ സഭയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഒരു ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ്, കോൺഷ്യസ്നസ് അത് ബോധം എന്ന് പറയുന്നത് വിമർശനാത്മകമാണ്, മാർക്സ് പറഞ്ഞിട്ടുള്ളതാണ്. ബോധം എന്ന് പറയുന്നത് വിമർശനമാണ്, ആയിരിക്കുന്നതിനെ നോക്കിയിട്ട് അങ്ങനെയല്ലല്ലോ ആയിരിക്കേണ്ടത് എന്ന് പറയുന്നതാണ്. ആ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് ഇവിടെ സമൂഹത്തിനുണ്ട്, ഒരു വിമർശന ബുദ്ധി സമൂഹത്തിനുണ്ട്, അത് ഇവിടെ ചത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് ഇത് അവർക്ക് മനസ്സിലാകും, മനസ്സിലായില്ലെങ്കിൽ സാവധാനം മനസ്സിലാക്കിക്കോളും എന്ന് പ്രതീക്ഷിക്കുന്നവനാണ്. കാരണം എനിക്കറിയാം നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ നല്ല ശതമാനം കുറച്ച് വൈദികരും കൊച്ചന്മാരും ഒക്കെ ഇങ്ങനെ ഒരു 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 ആൻറ്റി ഇസ്ലാമിക് പ്രവണതയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ. തീർച്ചയായിട്ടും കേരളത്തിലെ രണ്ട് പ്രബലമായ ന്യൂനപക്ഷ സമുദായങ്ങളാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും. ഒരു 10-45 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ആദ്യത്തെ ന്യൂനപക്ഷം ഏറ്റവും അംഗസംഖ്യയിൽ കൂടുതലുള്ളത് ക്രൈസ്തവരായിരുന്നു, രണ്ടാമതായിരുന്നു മുസ്ലിങ്ങൾ. ഇന്നിപ്പോൾ നേരെ മുസ്ലിങ്ങൾ ഒന്നാമതായും ക്രിസ്ത്യാനി രണ്ടാവുകയും ചെയ്തു. അതിൻ്റെ കാരണമാണ് പോപ്പുലേഷൻ ക്രിസ്ത്യാനികളുടെ കൂടുതലുണ്ടായി, അല്ല ഇസ്ലാമിൻ്റെ കൂടുതലുണ്ട്, ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ കുറഞ്ഞു. ഇവിടെ ഗൗരവമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ എന്തുകൊണ്ട് കുറഞ്ഞു, മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ എന്തുകൊണ്ട് കൂടി? ഇത് മുസ്ലിങ്ങളായതുകൊണ്ട് പോപ്പുലേഷൻ കൂടിയതാണോ, ക്രിസ്ത്യാനികളായതുകൊണ്ട് പോപ്പുലേഷൻ കൂടിയതാണോ? രണ്ടും രണ്ടുകൂട്ടരും ഉത്തരവാദിയാണല്ലോ. ഇത് അവരാരും നമ്മുടെ കൂടെ ഇതൊന്നും ആർക്കും ഉത്തരവാദിത്വമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്രിസ്ത്യാനികളായിട്ട് കൂടിയതാൽ കുറഞ്ഞതാണെങ്കിൽ ക്രിസ്ത്യാനി ഉത്തരവാദികളാണ്.
മുസ്ലിങ്ങളായിട്ട് കൂടിയതാണെങ്കിൽ മുസ്ലിങ്ങളോട് ചോദിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അവർ മുസ്ലിങ്ങളായതുകൊണ്ട് അംഗസംഖ്യ കൂടിയതാണോ അതോ താരതമ്യേന പാവപ്പെട്ടവരായതുകൊണ്ട് കൂടിയതാണോ, അത് അന്വേഷിക്കാനുള്ള ബാധ്യത ക്രിസ്ത്യാനികൾക്കുണ്ട്. ക്രിസ്ത്യാനികൾ കുറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ജനസംഖ്യ പ്രജനന നിരക്ക് അത് അടിസ്ഥാനമാക്കിയതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് സാമ്പത്തിക സ്ഥിതി, രണ്ട് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥിതി. ഇത് രണ്ടുമാണ് മൗലികമായ അടിസ്ഥാനങ്ങൾ. ഇത് രണ്ടും വർദ്ധിക്കുമ്പോൾ പ്രജനനൊക്കെ കുറയുന്നു. തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ സാമ്പത്തികമായിട്ട് എഡ്യൂക്കേഷനായിട്ടും ഉയർന്നു. അതിൻ്റെ പരിണതഫലമാണ് ഇവിടെ കാണുന്നത്. ഞാൻ മറ്റൊരു കാര്യം പറയാം, ഇവിടുത്തെ ഏറ്റവും പ്രജനനൊക്കെ കുറഞ്ഞവരാരാണ്? ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ മാർത്തോമ ക്രിസ്ത്യാനികളാണ്, അത് കഴിഞ്ഞ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്, അത് കഴിഞ്ഞ യാക്കോബായ ക്രിസ്ത്യാനികളാണ്, അത് കഴിഞ്ഞ സിറോമാരാണ്, ഏറ്റവും കൂടുതൽ പ്രജനനൊക്കെ ഉള്ളത് ലാറ്റിൻ കാത്തലിക്സിനാണ്. അപ്പം അതുകൊണ്ട് അവർ പെരുകുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ മിഥ്യയായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്ന മാറ്റവും ശ്രദ്ധിക്കണം, മുസ്ലിം സമൂഹത്തിലുണ്ടാകുന്ന മാറ്റവും ശ്രദ്ധിക്കണം. മുസ്ലിങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു, മുസ്ലിങ്ങൾ കൂടുതൽ സമ്പന്നരാകാൻ തുടങ്ങി. അത് തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ കാരണമായിട്ടുണ്ടാകാം. ഗൾഫ് രാജ്യത്തിൽ ജോലിക്ക് പോകുന്ന ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ലക്ഷക്കണക്കിന് കേരളീയർ മുസ്ലിം അറേബ്യൻ രാജ്യങ്ങളിലില്ലേ? നമ്മുടെ വരുമാനത്തിൻ്റെ വലിയൊരു സംഖ്യ അവിടെ നിന്നാണ് വരുന്നത്. ഇത് മറന്നുകൊണ്ട് നമ്മൾ ആരെ വെറുക്കരുത്. ഈ മാറ്റങ്ങളുണ്ടാകാം. ക്രിസ്ത്യാനികൾക്ക് എന്താ പറ്റുന്നത്? ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസം നേടിയിട്ട് ക്രിസ്ത്യാനികൾ പിള്ളേരെല്ലാം പുറത്തു കൊടുക്കണം. ഇവിടെ സമൂഹത്തിൽ പ്രയാടുന്ന മുഴുവൻ നടക്കുന്നവർ മുസ്ലിം ക്രിസ്ത്യാനികൾ മുസ്ലിം കുട്ടികളാണ്. ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ വിദേശത്തേക്ക് പോവുകയാണ്. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കാണണം. ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സ്പർദ്ധയും നമ്മൾ കാണണം. അതിന് ഇങ്ങനെ വർഗീയമായി വ്യാഖ്യാനമല്ല കൊടുക്കേണ്ടത്. സാമ്പത്തികമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ, സാമുദായികമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ, വിദ്യാഭ്യാസപരങ്ങളുണ്ടായിരുന്നു, അതുപോലെ പണ്ട് ക്രൈസ്തവർക്ക് മേൽക്കൈ ഉണ്ടായതിന് ഇപ്പോൾ ഹിന്ദു മുസ്ലിങ്ങൾക്ക് മേൽക്കൈ ഉണ്ടായ അത് മാറ്റത്തെ സ്പർദ്ധയോടെ മാത്രമല്ല കാണേണ്ടത്. വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിൽ രണ്ടു കൂട്ടർക്കും ഉണ്ടാകുന്നുണ്ട്, മെച്ചങ്ങളുണ്ടാകുന്നുണ്ട്, കോട്ടങ്ങളുണ്ടാകുന്നുണ്ട്. ഇത് അപഗ്രഥിക്കാനും കാര്യമാത്ര പ്രസക്തമായി ഇതിൻ്റെ ആളുകളോട് പറഞ്ഞു കൊടുക്കാനും കഴിയാതെ വെറും രാഷ്ട്രീയത്തിൻ്റെ ജാടകൾ പറഞ്ഞ്, വർഗീയത പറഞ്ഞ് ആളുകൾ വഴിതെറ്റിക്കരുത്. ഇതാണ് സംഭവത്തിൽ നടക്കുന്നത്. അവിടെയാണ് ഈ നാർക്കോട്ടിക് വിദ്യാഭ്യാസ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ അപകടം ഇരിക്കുന്നത്. ഇതാൽ നടക്കുന്നത് എന്താണെന്ന് അറിയാതെ, നടക്കുന്നതിന് അപഗ്രഹിക്കാൻ കഴിയാതെ, അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമായി അന്വേഷിക്കാതെ, പഠിക്കാതെ വെറുതെ ആളുകൾ തമ്മിൽ പരസ്പര വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്ന ആളുകളെ മതാധികാരികൾ മാറരുത്. വളരെ ശോചനീയമാണത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഈ വക വ്യത്യാസം ഉണ്ടാകുമ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, പരസ്പരം കൊന്നും തിന്നുമല്ല ഇത് പരിഹരിക്കേണ്ടത്. പരസ്പരം വെട്ടിമരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പരസ്പരം സഹോദരങ്ങളെപ്പോലെ പരസ്പരം സഹകരിച്ച് പരസ്പരം മുന്നേറാൻ കഴിയണം. നമുക്കെല്ലാവർക്കും കൂടെ ജീവിക്കണം. പരസ്പരം അംഗം വെട്ടിയല്ല നമ്മൾ ജീവിക്കാൻ പോകുന്നത്. പരസ്പരം അംഗം വെട്ടിയാൽ രണ്ടു കൂട്ടം നിൽക്കുകയുള്ളൂ. അവിടെ നമുക്കവിടെ ജീവിക്കണമെന്ന് മനസ്സിലാക്കാൻ. ഇവിടെ നിന്ന് ക്രിസ്ത്യാനികളുടെ വീടുകളിൽ തിരപ്പുകാരില്ല. ഈ ക്രിസ്ത്യാനികളുടെ മാതാപിതാക്കൾ തമ്മിൽ ജീവിക്കണം. ഇതൊക്കെ നമ്മൾ ഓരോ സമുദായത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് മാത്രം അനുകൂലമായി കണ്ടാൽ പോരാ. എല്ലാവരും കൂടി ജീവിക്കുന്ന സമൂഹത്തിൽ പരസ്പര ധാരണയും പരസ്പര പ്രൊട്ടക്ഷനും പരസ്പര സംരക്ഷണവും ഉണ്ടാക്കാനും ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുമ്പോഴാണ് ഒരു സമൂഹം പാശ്ചരമാകുന്നത്, സമാധാനവും. ഇതിന് കത്തിവയ്ക്കുന്ന നടപടികൾ പിതാക്കന്മാരുടെ ഇടയിൽ നിന്നും സഭാധ്യക്ഷന്മാരുടെ ഇടയിൽ നിന്നും പുരോഹിതന്മാരുടെ ഇടയിൽ നിന്നും ആരും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. ഈ ജാഗ്രത ഇവിടെ കുറയുന്നു എന്ന വേദനയോടുകൂടിയാണിത് പറയുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ പള്ളിക്കൊപ്പം പള്ളിക്കൂടവും തുടങ്ങണം എന്ന് ചാവറ കുര്യാക്കോസിലെ സച്ചൻ പറയുമ്പോൾ, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസധാരയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള പള്ളിക്കൂടമായിട്ടല്ല, ആ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന് ആ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരുപക്ഷെ ഒരിക്കലും അവസരം കിട്ടുമായിരുന്നില്ലാത്ത ഒരുപാട് ആളുകളെ കൂടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിക്കൊപ്പം പള്ളിക്കൂടവും വേണം എന്ന് ചാവറ കുര്യാക്കോസിലെ സച്ചൻ പറയുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, പിന്നീട് ആതുര സേവന രംഗത്തേക്കൊക്കെ വരുന്നത്, അങ്ങനെയുള്ള നിരവധി സേവന രംഗങ്ങളിലേക്ക് വരുന്നത്. ഇത് ക്രൈസ്തവ സഭയ്ക്ക് ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കി കൊടുത്തൊരു സ്വീകാര്യതയുണ്ട്, വലിയ സ്വീകാര്യതയുണ്ട്. വിവിധ വിഭാഗങ്ങൾ അവരെ ഉൾക്കൊള്ളുന്നതിനും അവരുമായി സംവദിക്കുന്നതിനും
അവരുമായി സ്നേഹ സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനുമൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഊഷ്മളത ആ വിഭാഗങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഊഷ്മളതയെ ഇത്തരം സംഗതികൾ വലിയ തോതിൽ മുറിവേൽപ്പിക്കും. അത് വേറൊരു വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിക്കൂടത്തിൽ തൻ്റെ കുഞ്ഞിനെ വിടണോ വേണ്ടയോ എന്ന് ഒരു മുസ്ലിം രക്ഷിതാവ് രണ്ടു വട്ടം ആലോചിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രമല്ല ബാധിക്കുക, ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും ബാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെ വരെ വേണമെങ്കിൽ ബാധിക്കാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാം, വേണമെങ്കിൽ പോകാം. ഇതൊക്കെ ഒരു പ്രായോഗികതയുടെ കൂടെ പ്രശ്നമാണ്. ഇത്തരം ആലോചനകളൊക്കെ നടക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? എൻ്റെ സുഹൃത്തെ, നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ ഇസ്ലാമിക ക്രൈസ്തവ സ്പർദ്ധ ആഗോളതലത്തിലുണ്ട് എന്ന് പറയുന്നവരുണ്ട്. സാമൂഹ്യ ഹണ്ടിങ്ടൺ ഒരു തിയറിയും പറഞ്ഞിട്ടുണ്ട്, ഇനിയുണ്ടാകുന്ന ഒന്ന് വാർ ഓഫ് സിവിലൈസേഷൻ, നാഗരികളുടെ യുദ്ധമാണ്, ഇസ്ലാമും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ടുള്ള യുദ്ധമാണ്. ഇനി പറഞ്ഞ ഹണ്ടിങ്ടൻ്റെ സിദ്ധാന്തത്തിൻ്റെ ലോകത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് പ്രാവശ്യം പറയിൽ പോയി മതത്തിൻ്റെ ഇസ്ലാമിക നേതാക്കന്മാരെ ഒത്തു കാണുകയും അതിൻ്റെ എഗ്രിമെൻറ്റുകളും ഒക്കെ നടത്തുകയും ചെയ്തത്. ഈ മാർപ്പാപ്പ ഈ സഭയിലെ മെത്രാന്മാരോടൊക്കെ പറയുന്നത് ഇതല്ല, ഇതാണ് എൻ്റെ ദുര്യോഗം. മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ്. അദ്ദേഹം മനുഷ്യത്വത്തെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചും പറയുന്ന ദർശനമുണ്ട്. ഇതാണ് ക്രൈസ്തവൻ്റെ പൈതൃകം. ക്രിസ്ത്യാനികൾക്കതറിയാം, ക്രൈസ്തവൻ്റെ പൈതൃകം ഒരു മാനവീയതയാണ്. അത് മതങ്ങൾ, ജാതി, നോർത്ത് ഇന്ത്യയിലേക്ക് കന്യാസികൾ പോയിട്ട് ഈ ആദിവാസികളെല്ലാം പഠിപ്പിക്കുകയും ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. ഇത് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള സേവനമാണ്. അത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല, മനുഷ്യനാണ് പ്രധാനം. മനുഷ്യൻ, നീയാണ് ദൈവം. യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു. വിശപ്പ് എന്തിനു വേണ്ടിയാണ്? ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അവന് വിദ്യാഭ്യാസം വേണം, അറിവ് വേണം, അവന് അംഗീകാരം വേണം, അവന് ഉയർച്ച വേണം, അവന് സ്നേഹം വേണം, ആദരവ് വേണം. ഇത് കൊടുക്കുന്നതാണ് ആത്മീയത. ഇതാണ് ക്രിസ്ത്യൻ സമൂഹം വിശ്വസിച്ചത്, ക്രിസ്ത്യൻ സമൂഹത്തെ പഠിപ്പിച്ചത്, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സുവിശേഷം ഇതാണ്. ഈ സുവിശേഷത്തിൻ്റെ പൈതൃകം കേരളത്തിൽ വിത്ത് വിതച്ചത് നമ്മളാണ്. ചാവറയച്ചനൊക്കെ കൊണ്ടുവന്നത്, ഇത് ചാവറയച്ചൻ സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല, യൂറോപ്പിലൊക്കെ നിലനിന്ന ഈ സ്കൂൾ സിസ്റ്റമാണ്. എല്ലാവരെയും പഠിപ്പിക്കാൻ, പ്രത്യേകിച്ചും അവശരായിട്ടുള്ളവർക്ക്, അവർക്കും അവകാശമുണ്ട്. അവരും മനുഷ്യരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഈ കാറ് നടക്കുന്നവൻ മാത്രമല്ല ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ളൂ. ഈ പുലയനും തറയനും ചണ്ടാളനും ഒക്കെ മനുഷ്യരാണ്. അവരെ മനുഷ്യത്വത്തോട് പരിഗണിക്കണം. അവിടെയാണ് ഈ ചാതുർവർണ്ണയത്തിൻ്റെയൊക്കെ പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ ശാപമായി മാറുന്നതാണ്. അവിടെ ഉപനിഷത്തുകളൊക്കെ വളരെ വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ചാതുർവർണ്ണയത്തിനകത്ത് കുടുങ്ങിപ്പോകുമ്പോൾ മനുഷ്യത്വത്തിന് വേണ്ടി നിലവിളിക്കാൻ ഒരു മതമുണ്ടെങ്കിൽ അതായിരുന്നു ക്രിസ്തു മതം. അതാണ് ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുന്നത്, ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നത്. ആ കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും ഉണ്ട്. ഞാനൊരു പള്ളി സ്കൂളിലാണ് പഠിച്ചേ. എൻ്റെ ഇപ്പോൾ സ്കൂളിൽ മാസ്റ്റർ പണിക്കർ സാറായിരുന്നു. അവിടെ എന്നെ പഠിപ്പിച്ചത് കർത്താവ് സാറാണ്. രണ്ടുപേരും ഹിന്ദുക്കളായിരുന്നു. ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് പുലർത്തണം. അത് വിട്ട് കളയരുത്. അത് കളഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി പിന്നെ ഇല്ല. അതാണ് മറന്നു കളയുന്നത്. ആ പൈതൃകത്തിലേക്ക് നമ്മൾ മടങ്ങണം. ഇത് ഓർമ്മയില്ലായ്മയാണ്. എൻ്റെ സുവിശേഷം എന്ത്? ഞാനൊരു വൈദികനായത് എന്തിന്? ഞാൻ ബിഷപ്പായത് എന്തിന് എന്നു ഓർമ്മിക്കണം. പണ്ട് കടമറ്റത്തിനകത്ത് കത്തനാര് പാടുന്നൊരു പാട്ടുണ്ട്, പോകുന്നത് എവിടെ, പോയത് എവിടെ, പിതാവ് ഒരുക്കിയ പാത എവിടെ. ഇത് മറന്നു പോകുന്നു. എവിടെന്നാ പോകുന്നത്, എങ്ങോട്ടാ പോകണ്ടേ, എന്താണ് എൻ്റെ വഴി? ഇത് മറക്കരുത്. അത് മറക്കുമ്പോഴാണ് ഈ ക്ഷിപ്രമായ അധികാര കാമം തലയ്ക്ക് പിടിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കും, അത് സഭയുടെ നേതൃത്വത്തിൽ ഒന്ന് തിരുത്തും. അത് ചില നേതാക്കന്മാർ വഴിതെറ്റിയാലുണ്ടാകുന്ന പ്രതിസന്ധികളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ട് ഉണ്ടായെന്ന് വെച്ചാൽ ചിലരൊക്കെ വഴിതെറ്റിയ ആളുകൾ ചിലത് വന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ്. അത്
കാലികമായ പ്രതിസന്ധി മാത്രമായി മറന്നുപോകും കടന്നുപോകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ആ ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരക്കാട്ടച്ഛൻ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം നമ്മളിവിടെ യാതൊരു അരക്ഷിതാവസ്ഥയും ഇല്ല എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് കർണാടകത്തിൽ ഹിലാൽ, ഹിജാബ്, ബാംഗുലി, ടിപ്പുവിൻ്റെ ചരിത്രം ഇതൊന്നും പറഞ്ഞുകൊണ്ട് വർഗീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്തണം എന്ന് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്യുന്ന പത്രക്കുറിപ്പ് അവിടെ സുപ്രീം കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ആർച്ച് ബിഷപ്പ് എനിക്കറിയാം ആ കേസ് സുപ്രീം കോടതി അന്വേഷിക്കേണ്ട റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ട് മൂന്നും എത്ര ഈ ഇവർ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് എന്നോട് സംസാരിച്ച് ഭോപ്പാലിലെ ആർച്ച് ബിഷപ്പുള്ള റിട്ടയർഡ് ബിഷപ്പ് ലേ കുറഞ്ഞു അദ്ദേഹം പറഞ്ഞു കേരളമല്ല ഇന്ത്യ പറഞ്ഞു മസാമയോട് പറഞ്ഞേ കേരളമല്ല ഇന്ത്യ നിങ്ങളങ്ങനെ ഈ അവിടെ ഇരുന്നുകൊണ്ട് ഇഷ്ടാവർദ്ധം വരുന്നുകൊണ്ട് ഇതാണ് ലോകമെന്ന് പറയില്ലേ ഇതല്ല ലോകം. അത് കാണാനുള്ള ദീർഘബുദ്ധിയും ദീർഘവിശാലമായ കാഴ്ചപ്പാടും അത് നമുക്ക് ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഈസ് എ ഫോർസൈറ്റ് എന്ന് പറയും. അന്തർദർശനം ദീർഘവീക്ഷണമാണ്. അകലെ കാണാൻ കഴിയണം, അകത്ത് കാണാനും കഴിയണം. ആ കാഴ്ചപ്പാടിൻ്റെ കുറവ് അതാണ് ആന്തരികത. ഞാൻ അടിപൊളിയായിട്ട് പറയാൻ കഴിയുന്ന ആഗ്രഹമാണ് സ്പിരിച്വാലിറ്റി ഈസ് ഇൻറ്റീരിയോറിറ്റി. ആത്മീയത എന്ന് പറയുന്നത് ആന്തരികതയാണ്. ആന്തരിക ശക്തി ഇല്ലാതെ പോകുമ്പോൾ, ആത്മീയമായി പവറില്ലാതെ പോകുമ്പോൾ, ധാർമ്മികമായി ബലമില്ലാതെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ വരും. ധാർമ്മിക ബലമെന്ന് പറയുന്നതാണ് അധികാരം. അധികാരം എന്ന് പറയുന്നത് ധർമ്മബലമാണ്. ഞാൻ ജീവിച്ചതാണ് നിങ്ങൾ പറയുന്നത്. ആ ജീവിച്ച് പറയുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ തഴക്കമില്ലാത്തവർ അധികാരത്തിൽ വന്നാൽ എന്താ പറയുന്നതെന്നറിയില്ല. അബദ്ധങ്ങൾ നിരന്തരം അപ്പോൾ കൂട്ടു കച്ചവടമൊക്കെ പറയും, വെറുതെ രാഷ്ട്രീയക്കാരുടെ ഭാഷ പറയും. ഈ എനിക്ക് എൻ്റേതായ ഒരു ഭാഷയില്ലാതെ പോയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഇതൊക്കെ. ഞാൻ വളരെ ഡയറക്റ്റായിട്ട് രാഷ്ട്രീയം ചോദിച്ചോട്ടെ. ഫാദർ പോൾ തേലക്കാട്ടിനോടല്ല, പോൾ തേലക്കാട്ട് എന്ന് പറയുന്ന ഇന്ത്യൻ പൗരനായ ക്രിസ്ത്യാനിയോട്. ഇപ്പോൾ ഈസ്റ്റർ നയതന്ത്രം നടന്നു, ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്ത്യ വിഭാഗത്തിലേക്ക് കൂടുതൽ കടന്നു കയറണം, അതുവഴിയാണ് കേരളത്തിൽ വോട്ടുറപ്പിക്കാനുള്ള വഴി എന്ന് ബി ജെ പി കാർ പരസ്യമായി പറയുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള നെഗോഷിയേഷൻസ് നടക്കുന്നു. ഇപ്പോൾ തലശ്ശേരി ബിഷപ്പ് പല ഭാഷയിൽ ബി ജെ പിയുടെ പിന്തുണയുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പല ഭാഷയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ക്രിസ്ത്യൻ വിഭാഗം അത്ര എളുപ്പത്തിൽ ഈ സംഘപരിവാര ശക്തിക്ക് വഴങ്ങുന്നതാണ് എന്ന് പോൾ തേലക്കാട്ട് എന്ന ഇന്ത്യൻ പൗരനായ ക്രിസ്ത്യാനിക്ക് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾക്ക് ഈ ചില നേരത്തെ നമുക്ക് നമ്മുടെ ഹിക്കപ്പ് എന്ന് ഇംഗ്ലീഷ് പറയും, നമ്മുടെ അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടാകാം. അത് കൂടുതലൊന്നും ഇതിനകത്ത് അർത്ഥമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങേ ഇന്നലെ നാൾ പത്രനായ ഒരാളാണ്, അങ്ങേ ചില അബദ്ധങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലൊന്നും ഇതിനകത്ത് കാര്യമായി എടുക്കേണ്ടതില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഇപ്പം നരേന്ദ്രമോദി ഇവിടെ വന്ന് പിതാക്കന്മാരെ കണ്ടു, ഈസ്റ്റർ സന്ദേശം കടയോട് തിരുവനന്തപുരത്ത് പള്ളിയിൽ പോയി കണ്ടു, നല്ല കാര്യമാണ് ഞാൻ പറയുന്നത്. നാളെ അദ്ദേഹം മോസ്കിൽ പോകട്ടെ, നിങ്ങളെ കുറിച്ച് കാണട്ടെ, ഇതങ്ങനെ എല്ലാവരുമായിട്ട് സൗഹൃദം പുലർത്തുന്ന നല്ല കാര്യമാണ്. സൗഹൃദമാണോ നമ്മൾ പറയുന്നത്? പക്ഷേ ഈ സൗഹൃദമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കാര്യം മാത്രം നോക്കിയാൽ പറയാം, എന്തിന് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, മാത്രമല്ല എന്തിന് ചെയ്യുന്നു എന്ന് നോക്കണം. അവിടെ ലക്ഷ്യങ്ങൾ വേറെയാണെങ്കിൽ വെറും കണ്ണിങ് റാഷാലിറ്റി എന്ന് പറയും, ഉപജാപം അങ്ങനെയുള്ള ബുദ്ധിയാണെങ്കിൽ, ചതുരംഗ ബുദ്ധിയൊക്കെ ആണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ പ്രധാനമന്ത്രി പോയാൽ വിളിച്ചാൽ പോകണ്ടെന്ന് ഞാൻ പറയില്ല, പോകണം. പോകുമ്പോൾ ഈ ആശങ്കകൾ കൂടി പറയാനുള്ള ധൈര്യം കാണിക്കണം. അത് ഒരു നേതാവിൻ്റെ ബാധ്യസ്ഥതയാണ്. ഇവിടെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടല്ലോ. ഇപ്പൊ കർണാടക, ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് തുറന്നു. പശ്ചിമബംഗാൾ, ഒറീസ, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലായി വിഷ്ണുമാർക്ക് നേരെ, പ്രാർത്ഥനായോഗങ്ങൾക്ക് നേരെ പലതവണ ആക്രമണങ്ങളുണ്ട്. ഇതെല്ലാം ബാംഗ്ലൂരിലെ സഭ അത് ക്രോഡീകരിച്ച ആക്രമണങ്ങളുടെ എണ്ണം വരെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധാർമ്മികമായ ധൈര്യം സഭാ നേതാക്കൾക്ക് വേണ്ടേ? ആ ധൈര്യം ഉണ്ടാകണം. ഈ ധൈര്യം എന്തുകൊണ്ട് ചോർന്നു പോകുന്നു
എന്നുള്ള ചോദ്യവുമുണ്ട്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതയെ സഹായിക്കാൻ വലിയൊരു ഉപകാരമായി ഞാൻ അവിടെ കയറി പിടിക്കും. അത് ഒരു ബലഹീനതയാണ്. ആ ബലഹീനതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടവരാണ്. രണ്ട്, നിസ്സാരമായി നമുക്ക് കൽപ്പിച്ചു തരുന്ന ചില ജാതി മേൽക്കോയ്മകളുണ്ട്. മനുസ്മൃതിയുടെ അനുസരിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ ആഠ്യന്മാരാണെന്നാണ് പറയുന്നത്. നമ്പൂതിരിമാരുടെ വരണയിലുമ്പോട് ക്രിസ്ത്യാനികളുണ്ട്, അതൊരു മറന്നുപോയി, അത് ക്രിസ്ത്യാനികളെ മറന്നുപോയി. അപ്പം അങ്ങനെയാണ്, അങ്ങനെ ജാതിയുടെ മേൽക്കോയ്മ പറയുമ്പോൾ അതിൽ അന്താളിക്കുന്ന വിവരദോഷികളായി മെത്രാന്മാരും നേതാക്കന്മാരും മാറരുത്. ജാതിയല്ല അവിടെ പ്രശ്നം, മനുഷ്യനാണ് പ്രശ്നം. മനുഷ്യനെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നിനും നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനങ്ങളും നടപടികളും ഉണ്ടാകാത്തോടത്തോളം കാലം അധികാരികൾക്ക് അധികാരം നഷ്ടപ്പെടുന്നു എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികൾ പിതാക്ക മെത്രാന്മാരെ അച്ഛന്മാരെ ആദരിക്കുന്നവരാണ്. പക്ഷേ ആദരവ് അവർക്ക് ഒരു മെക്കാനിക്കലായിട്ട് കൊടുക്കുന്നതല്ല, സ്വതന്ത്രമായി കൊടുക്കുന്ന ദാനമാണ്. ആ ദാനം ധാരാളമായി പിൻവലിക്കപ്പെടുന്നു എന്നുകൂടി അവരറിയണം. അതാണ് സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഗൗരവമായ കാര്യം. അത് പിൻവലിയുമ്പോൾ അവർക്കുണ്ടായിരുന്ന സ്വാധീനം, 300 രൂപ തന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ള മൊത്ത കച്ചവടത്തിൻ്റെ ഏജന്റുമാരാകുന്നത് സാധ്യമല്ല എന്ന് ജനങ്ങൾ പറയുന്ന കാലം ഇതുവരെയല്ല. ഇതുകൂടി നമ്മളെല്ലാം മനസ്സിലാക്കണം. ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ നേതാക്കന്മാരിടയാക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അത് ഗൗരവത്തോടുകൂടി ജനങ്ങളെ കേൾക്കാനും അധികാരികൾ മനസ്സാകണം. എന്താണ് രാഷ്ട്രീയമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ ഹിതം? ഒരു ബിഷപ്പ് പറയേണ്ടത് കാര്യം അതാണ്, എൻ്റെ ജനങ്ങളാണ്, അവരാണ് വോട്ട് ചെയ്യണേ, അവരുടെ അധികാരമാണത്, ഞാനൊന്നും പറയാനാളല്ല. നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞ ജനങ്ങളോട് ജനങ്ങൾ വോട്ട് ചെയ്യും. ജനങ്ങളുടെ വോട്ടിനെക്കുറിച്ച് ബലപ്പെടുത്താതെ, പൗരൻ്റെ പൗരാവകാശത്തിൽ ബലപ്പെടുത്താതെ വോട്ട് കച്ചവടത്തിൻ്റെ ഏജന്റുമാരായി മാത്രമാർ മാറുമ്പോൾ അവർ ജനാധിപത്യത്തെ ഒറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഗൗരവമായി എടുക്കേണ്ടത്. ഇന്ത്യ ജനാധിപത്യം ഒറ്റിക്കൊടുക്കുന്നവരായി മെത്രാന്മാരും അച്ഛന്മാരും മാറരുത്. ഒരു മതത്തിൻ്റെ അധികാരികളും മാറരുത്. മറിച്ച് ഇന്ത്യൻ പൗരന്മാരെ ശക്തിപ്പെടുത്തുന്ന, ഇന്ത്യൻ പൗരന്മാരുടെ അവകാശത്തെ ശക്തിപ്പെടുത്തുന്ന നേതൃത്വമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകാതെ പോയാൽ അവർക്ക് ആ നേതൃത്വസ്ഥാനം സ്വമേധയാ നഷ്ടപ്പെടും എന്നുകൂടി ഓർക്കുക നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. പ്രതിസന്ധികളുണ്ടാവും, ആശയ സംവാദങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചിലർ ചില കാലത്തിന് യോജിക്കാത്തതോ അല്ലെങ്കിൽ സമൂഹത്തിന് യോജിക്കാത്തതോ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേതൃത്വത്തിലുള്ളവർ പറയും. അതിനെതിരെ കലഹങ്ങളുണ്ടാവും. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ സഭയെ ആന്തരികമായി നവീകരിക്കാനും സഭാവിശ്വാസികളെ കൂടുതൽ ജനാധിപത്യ ബോധമുള്ളവരാക്കാനും ഒക്കെ സഹായിക്കുന്നൊരു പ്രക്രിയയായി മാറും, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് സംഭവിക്കേണ്ടത്. അങ്ങനെ ആകണോ? അങ്ങനെ ആവണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു ഒരു പ്രോസസ്സുണ്ട്, അത് അദ്ദേഹമാണ് സിനഡാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, ഒക്ടോബർ മാസത്തിൽ റോമിൽ മെത്രാന്മാരുടെ സിനഡ് നടക്കുന്നുണ്ട്. മെത്രാന്മാരാണ് പങ്കത്. പക്ഷെ അതിനകത്തേക്ക് 70 അൽമായിരയാണ് മാർപ്പാപ്പ നിയോഗിച്ചത്. 300 എല്ലാവരും കോട്ടാവകാശം കൊടുത്തു. മെത്രാന്മാരുടെ സിനഡിൽ മെത്രാന്മാർക്ക് മാത്രം വോട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പെണ്ണുങ്ങൾക്കും പുരുഷന്മാർക്കും കോട്ടാവകാശം കൊടുത്തു. ഇത് വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നു, എല്ലാ ക്രൈസ്തവരും ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുന്നവരും ക്രിസ്തുവിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നവരും ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉള്ളവരുമാണ്. അവർക്ക് നാളെയുടെ ക്രൈസ്തവ ജീവിതം എന്തായിരിക്കണം, നാളെയുടെ ലോകം എന്തായിരിക്കണം എന്ന് പറയാനുള്ള അവകാശമുണ്ട്. അവരെയും നമ്മൾ കേൾക്കണം. എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരുമായിട്ട് സംവദിക്കുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന, അങ്ങനെ പൊതുജനത്തിൻ്റെ വികാരം കൂടി കണക്കിലെടുക്കുന്ന, ഞങ്ങൾ മാത്രം വരുന്ന, അധികാരികൾ മാത്രം വരുന്ന തീരുമാനം എടുത്താൽ പോരാ, സാധാരണ ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ തുറന്ന മനസ്സോടെ കേൾക്കണം. കേൾവിയാണ് ഏറ്റവും പ്രധാനം. അനുസരണം എന്നുള്ളത് കേൾവിയാണ്. ദൈവത്തെ കേൾക്കുക, മനുഷ്യരെയും കേൾക്കുക, ഇതാണ് അനുസരണം. അല്ലാതെ അടിച്ചേൽപ്പിക്കലല്ല എന്ന് കൃത്യമായ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. അത്
അദ്ദേഹം വെറുതെ പറയുന്നതല്ല. അദ്ദേഹത്തിന് പറ്റിയ അബദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയതാണ്. അദ്ദേഹം 36 വയസ്സുള്ളപ്പോൾ അദ്ദേഹം യേശുദ പള്ളിയുടെ പ്രൊവിൻഷ്യലായ അധികാരിയായ ആളാണ്. അത് പെരോൺ എന്ന് പറഞ്ഞ അർജൻറ്റീനയിലെ ഒരു ഏകാധിപതിയുടെ കാലത്തായിരുന്നു. അദ്ദേഹം ഏകാധിപത്യപരമായി പെരുമാറി യേശുദക്കാരായിട്ട് അത് ഏറ്റുമുട്ടി അവരൊക്കെ വിഭജിതമായി. അതിൻ്റെ പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷയിൽ നിന്ന് തൻ്റെ വഴി ശരിയല്ലായിരുന്നു, തൻ്റെ അധികാര വിനിയോഗം ശരിയല്ലായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയത് ഏറ്റുപറഞ്ഞു. അധികാരത്തിന് വിനിയോഗത്തെ നന്നായി പരിഷ്കരിച്ച് എല്ലാവരെയും കേൾക്കുന്നതാണ് അധികാരം. ദൈവത്തെയും മനുഷ്യരെയും കേൾക്കാൻ കഴിയണം, അതാണ് അധികാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിയ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ്. അദ്ദേഹമാണ് ഫ്രാൻസിസ് അസീസിയെ പോലെ കുരിശുയുദ്ധത്തിൻ്റെ വേരുകൾ മുടിച്ചു കടന്ന് സുൽത്താനുമായി നല്ല സൗഹൃദം ഉണ്ടാക്കിയത്. ഇതാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇതാണ് ഈ മാർപ്പാപ്പ കത്തോലിക്ക സഭയോടും പിതാക്കന്മാരോടും അച്ഛന്മാരോടും സഭയോടും പറയുന്നത്. ഇത് നല്ലൊരു നാളെ ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രശ്നമുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. ഇത് കടന്നു പോകുന്ന ഒരു ദുരന്തകാലമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കടന്നു പോകും. നല്ല കാലവും മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാക്കാൻ ബോധപൂർവം എല്ലാവരും പ്രവർത്തിച്ചാൽ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. ഭാവി നമ്മുടെ ധർമ്മബോധത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ആ ധർമ്മബോധവും വിമർശനബോധവും മങ്ങാതെ തണുക്കാതെ മരവിച്ചു പോകാതെ ഊർജ്ജസ്വലമായി ചൂടായി നിന്നാൽ ഈ നാടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, പ്രതീക്ഷിക്കുന്നവരാണ് ഞാൻ. അതാണ് നമ്മുടെ കൈമുതലായിട്ടുള്ളത്. ഈ ധർമ്മബോധം, പൗരബോധം, എല്ലാവരും ഉൾക്കൊള്ളുന്ന മാനുഷികത, മാനവികത നമുക്ക് മുറുകെ പിടിക്കാം. ഈ മാനവികതയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരും കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊരു ക്രൈസ്തവതയിൽ അധിഷ്ഠിതമായ ഒരു നവീകരണവും ജനാധിപത്യപരമായ ഒരു നവീകരണവും, ഇത് രണ്ടും ഒന്നിച്ചു പോകേണ്ടതാണ്. അത് സംഭവിക്കും. അതെ, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചും ദൈവത്തെ ദൈവം ജനങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ആത്മീയതയും നമുക്കുണ്ടാകണം. താങ്ക് യു. സന്തോഷം.